നമസ്കാരം. സഭാവിശേഷങ്ങളുമായി മാർത്തോമ ന്യൂസ്. കേരളത്തിലെ അതിഥി തൊഴിലാളികൾക്ക് സാന്ത്വനമായി മാർത്തോമ സഭയുടെ കരുതൽ സ്പർശം. നിരണം മാരാമൺ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ പായിപ്പാട് സംഘടിപ്പിച്ച അതിഥി തൊഴിലാളികളുടെ സംഗമത്തോടുകൂടിയായിരുന്നു ആരംഭം. ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. മനുഷ്യർ വ്യത്യസ്തരെങ്കിലും എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണെന്നും അന്തസ്സോടെ ജീവിക്കാൻ എല്ലാവർക്കും സാഹചര്യം ഒരുങ്ങണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മെത്രാപ്പോലിത്ത ഉദ്ബോധിപ്പിച്ചു. കേരളത്തിന്റെ എല്ലാ മേഖലകളിലും പുറത്തുനിന്നുള്ള തൊഴിലാളികളുടെ സജീവ സാന്നിധ്യമുണ്ട്. അവർക്ക് സുരക്ഷിത ഇടമാണ് കേരളം. അധ്വാനശീലരാണവർ. അതിഥി തൊഴിലാളികളെ ചേർത്ത് നിർത്തി അവർക്ക് കൂട്ടായ്മ നൽകുകയും ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങളിൽ സഹായിക്കുകയുമാണ് സംഗമത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അതിഥി തൊഴിലാളികളുടെ ക്ഷേമത്തിനും മികച്ച ജീവിതത്തിനും സഹായകമായ പദ്ധതികൾ ആവിഷ്കരിക്കാൻ മാർത്തോമ സഭാ കൌൺസിൽ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് സഭാ കൌൺസിൽ അംഗം ഡോക്ടർ മേരി മാത്യു അവതരിപ്പിച്ച റിപ്പോർട്ട് കൌൺസിൽ അംഗീകരിച്ച് തുടർ നടപടികൾക്കായി നിർദ്ദേശിച്ചിരുന്നു. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 2 വരെ തിരുവല്ലയിൽ നടക്കുന്ന മാർത്തോമ സഭാ പ്രതിനിധി മണ്ഡല യോഗത്തിൽ അവതരിപ്പിക്കുന്ന പഠന വിഷയത്തിന്മേലുള്ള പ്രാഥമിക ചർച്ചകൾക്ക് തുടക്കമായി. വിവിധ മേഖലകളിലുള്ളവരുമായുള്ള ചർച്ചകളിലൂടെയും അഭിപ്രായ രൂപീകരണത്തിലൂടെയുമാണ് പഠനരേഖ തയ്യാറാകുന്നത്. മാർത്തോമക്കാരുടെ പ്രവാസവും പ്രവാസത്തിലെ സഭാ ശുശ്രൂഷയും എന്നതാണ് പഠന വിഷയം. സഭാംഗങ്ങളുടെ കുടിയേറ്റ ചരിത്രം, അതിലൂടെ സഭയ്ക്കുണ്ടായ ആഗോള വ്യാപനം, പ്രവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ, സമീപകാലത്തുണ്ടായിരിക്കുന്ന കുടിയേറ്റ പ്രവണതകൾ, വിദ്യാർത്ഥികളും യുവജനങ്ങളും മുതിർന്ന പൌരന്മാരും മറ്റും നേരിടുന്ന ആധ്യാത്മിക, സാമൂഹിക, സാമ്പത്തിക ഉയർച്ച താഴ്ചകൾ, വിവിധ പ്രായത്തിലുള്ള സഭാംഗങ്ങൾക്ക് വേണ്ടിയുള്ള സഭാ ശുശ്രൂഷയിലെ നൂതന മാതൃകകൾ തുടങ്ങിയവ പഠനത്തിന്റെ ഭാഗമാകും. സഭാ കൌൺസിൽ അംഗം റവറന്റ് പ്രസാദ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് പഠനത്തിന് നേതൃത്വം നൽകുന്നത്. കാസർഗോഡ് ചേർക്കള മാർത്തോമ ബദ്ധര വിദ്യാലയത്തിന്റെ 43-ാമത് സ്ഥാപക ദിനാഘോഷം മുൻമന്ത്രി സി ടി അഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മുൻ മാനേജർ റവറന്റ് ഈപ്പൻ ചെറിയാൻ അധ്യക്ഷനായിരുന്നു. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി ഡോക്ടർ വി ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ സമ്മേളനം അനുമോദിച്ചു. സീനിയർ സിറ്റിസൺസിനായും ഡയസ്പൊറ കമ്മ്യൂണിറ്റിക്കായും ഒരു ഞായർ വേർതിരിക്കാൻ മാർത്തോമ സഭ എപ്പിസ്കോപ്പൽ സിനഡ് തീരുമാനിച്ചു. സെപ്റ്റംബർ 3-ാം ഞായറാഴ്ച സീനിയർ സിറ്റിസൺസ് ദിനമായും നവംബർ 4-ാം ഞായർ പ്രവാസി ദിനമായും സഭ വേർതിരിക്കും. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ദേഹവിയോഗത്തിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത അനുശോചിച്ചു. ഉമ്മൻചാണ്ടിയുടെ വേർപാട് കേരള ജനതയ്ക്ക് വേദനാജനകവും വലിയ നഷ്ടവുമാണ്. കേരള രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ ശൈലിയുടെ ഉടമയും ജനപ്രിയ നേതാവുമായിരുന്നു അദ്ദേഹം. മലങ്കര മാർത്തോമ സുറിയാനി സഭയുമായി ഉറ്റ ബന്ധം പുലർത്തിയിരുന്ന സമുന്നതനായ നേതാവായിരുന്നു. മാർത്തോമ സഭയുടെ സുപ്രധാനമായ പരിപാടികളിലൊക്കെയും വിശേഷാൽ മാരാമൺ കൺവെൻഷനിലും സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. സഭയിലെ എല്ലാ മേലധ്യക്ഷന്മാരുമായി ഊഷ്മളമായ ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സൗമ്യമായ പെരുമാറ്റമാണ് തന്നെ കൂടുതൽ ആകർഷിച്ചിട്ടുള്ളതെന്നും സാധാരണക്കാരന്റെ വേദന അറിയുന്ന അവരിലൊരാളായ ഏറ്റവും ജനകീയനായ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെന്നും മെത്രാപ്പോലിത്ത അനുസ്മരിച്ചു. കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന് 2.95 കോടി രൂപയുടെ ബജറ്റ്.
2.95 കോടി രൂപ വരവും 2.8 കോടി രൂപ ചിലവും വരുന്ന ബജറ്റ് ഭദ്രാസന വാർഷിക അസംബ്ലി പാസാക്കി. കോട്ടയം ജെറുസലേം മാർത്തോമ പള്ളിയിൽ നടന്ന സമ്മേളനത്തിൽ ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ എബ്രഹാം മാർ പൗലോസ് എപ്പിസ്കോപ്പ അധ്യക്ഷത വഹിച്ചു. സാമൂഹിക ചുറ്റുപാടുകളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പ്രതികരിക്കാൻ വിശ്വാസ സമൂഹത്തിന് കഴിയണമെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. പ്രായമായവരുടെ എണ്ണം കൂടുന്ന കാലത്ത് ഏകരായി കഴിയുന്നവരെ കരുതുവാൻ ഹോം കെയർ പ്രോഗ്രാമുകൾ പ്രാദേശിക തലത്തിൽ ആരംഭിക്കാൻ ഇടവകകൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മണിപ്പൂരിലെ സംഭവ വികാസങ്ങളിൽ സമ്മേളനം ഉത്കണ്ഠ രേഖപ്പെടുത്തി. റെവറൻഡ് സുശീൽ സി ചെറിയാൻ ധ്യാന പ്രസംഗം നടത്തി. ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ പി വൈ മാത്യു വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കുകളും അവതരിപ്പിച്ചു. ഭദ്രാസന ട്രസ്റ്റി സജി ടി ചെറിയാൻ ബജറ്റ് അവതരിപ്പിച്ചു. റെവറൻഡ് അലക്സ് എബ്രഹാം സെക്രട്ടറിയായും നോബൽ തോമസ് ട്രഷറായും 24 അംഗ കൌൺസിലും തിരഞ്ഞെടുക്കപ്പെട്ടു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന അസംബ്ലി നാളെ കൊട്ടാരക്കര ജൂബിലി മന്ദിരത്തിൽ നടത്തും. രാവിലെ 10 മണിക്ക് ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പോലിത്ത അധ്യക്ഷനായിരിക്കും. വികാരി ജനറൽ വെരി റെവറൻ ജോൺ മാത്യു ധ്യാന പ്രസംഗം നടത്തും. ഭദ്രാസന സെക്രട്ടറി വെരി റെവറൻ ഡോക്ടർ കെ വൈ ജേക്കബ് വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിക്കും. ട്രഷറർ പി എം തോമസുകുട്ടി ബജറ്റ് അവതരിപ്പിക്കും. ഡെവലപ്മെന്റ് സൊസൈറ്റി മീറ്റിംഗും ഇതോടൊപ്പം ചേരും. ഭാരവാഹികളുടെയും കൌൺസിൽ അംഗങ്ങളുടെയും തിരഞ്ഞെടുപ്പും ഉണ്ടാകും. ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അസംബ്ലി നാളെ തിട്ടമേൽ ട്രിനിറ്റി മാർത്തോമ പള്ളിയിൽ നടത്തും. രാവിലെ 10 ആരംഭിക്കുന്ന സമ്മേളനത്തിൽ ഭദ്രാസന അധ്യക്ഷൻ തോമസ് മാർത്തോമത്യോസ് എപ്പിസ്കോപ്പ അധ്യക്ഷനായിരിക്കും. ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് ഡോക്ടർ സാംസൺ എം ജേക്കബ് വാർഷിക റിപ്പോർട്ടും വരവ് ചിലവ് കണക്കും അവതരിപ്പിക്കും. ഭദ്രാസന ട്രഷറർ ജിജി മാത്യൂസ് കറിയ ബജറ്റ് അവതരിപ്പിക്കും. ഭദ്രാസന ഭാരവാഹികൾ, കൌൺസിൽ അംഗങ്ങൾ എന്നിവരുടെ തിരഞ്ഞെടുപ്പും ഉണ്ടാകും. നോർത്ത് അമേരിക്ക യൂറോപ്പ് ഭദ്രാസനത്തിലെ കാനഡ റീജിയൻ മാർത്തോമ സുവിശേഷ സേവികാ സംഘ പ്രവർത്തന ഉദ്ഘാടനം ഡോക്ടർ എബ്രഹാം മാർ പൌലോസ് എപ്പിസ്കോപ്പ നിർവഹിച്ചു. ക്രിസ്തുദർശനത്തിൽ തലമുറകളെ പരിപോഷിപ്പിക്കുന്നതിൽ സ്ത്രീകളുടെ പങ്ക് നിസ്തുല്യമാണെന്നും ലോകത്തിലെ ഏറ്റവും വലിയ വനിതാ കൂട്ടായ്മകളിലൊന്നാണ് മാർത്തോമ സുവിശേഷ സേവികാ സംഘമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. സൂം പ്ലാറ്റ്ഫോമിലൂടെ നടന്ന സമ്മേളനത്തിൽ സേവികാ സംഘം കാനഡ റീജിയണൽ പ്രസിഡന്റ് റെവറൻഡ് ജോജി ജേക്കബ് അധ്യക്ഷത വഹിച്ചു. സേവികാ സംഘം ജനറൽ സെക്രട്ടറി ഡോക്ടർ അച്ചാമ മാത്യു, ഭദ്രാസന സെക്രട്ടറി നോബി ബൈജു എന്നിവർ സംസാരിച്ചു. കാസർഗോഡ് ചേർക്കള മാർത്തോമ ക്യാമ്പസിൽ ബധിര വിദ്യാർത്ഥികൾക്കുള്ള പി എസ് സി കോച്ചിംഗ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ തോമസ് മാർത്തോമ എപ്പിസ്കോപ്പ ഉദ്ഘാടനം ചെയ്തു. റെവറൻഡ് മാത്യു ബേബി, റെവറൻഡ് ജോർജ് വർഗീസ്, ജോസ്മി ജോഷുവ തുടങ്ങിയവർ സംസാരിച്ചു. മണിപ്പൂർ കലാപത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ഡൽഹി ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യക്കിറ്റുകൾ ലഭ്യമാക്കുന്ന പ്രവർത്തനം ആരംഭിച്ചു. ഗോഹട്ടി ഇടവകയുടെ സമീപം പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിൽ താമസിക്കുന്ന 150 കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യക്കിറ്റുകളാണ് ആദ്യഘട്ടം വിതരണം ചെയ്തത്. വികാരി ജനറൽ വെരി റെവറൻ തോമസ് ചെറിയാൻ, ഭദ്രാസന സെക്രട്ടറി റെവറൻഡ് സാം ഇബ്രഹാം, ഇടവക വികാരി റെവറൻഡ് ഫിലിപ്പ് എം പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. അശരണ ബാല്യങ്ങൾക്ക് കരുണയുടെ കരം നൽകി ജീവിതത്തിലേക്ക് വഴി നടത്തിയ മാർത്തോമ സുവിശേഷക സേവികാ സംഘത്തിന്റെ മഞ്ഞാടിയിലെ ശാലയം ഭവന്റെ 1 വർഷം നീണ്ടുനിന്ന ശതാബ്ദി ആഘോഷങ്ങൾ ഓഗസ്റ്റ് 5 സമാപിക്കും. ഉച്ചകഴിഞ്ഞ് 2:30 സേവികാ സംഘം പ്ലാറ്റിനം ജൂബിലി ഹാളിൽ സംഘം പ്രസിഡന്റ് ഡോക്ടർ എബ്രഹാം മാർ പൌലോസ് എപ്പിസ്കോപ്പയുടെ അധ്യക്ഷതയിൽ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. മന്ത്രി വീണ ജോർജ് മുഖ്യ സന്ദേശം നൽകും. സഭയുടെ ദൗത്യവഴികളിൽ പ്രകാശമായി മാറിയ നവജീവനും നവോദയയ്ക്കും പിന്നാലെ മുംബൈ ഭദ്രാസനം ഒരുക്കുന്ന കൌൺസിലിംഗ് പ്രോഗ്രാം നവദിശ ഒട്ടേറെ ആളുകളുടെ ജീവിത വഴികളിൽ പുതു വെളിച്ചമായി 1 വയസ്സിലേക്ക്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 1 വാഷി മാർത്തോമ സെന്ററിൽ ഡോക്ടർ യുയാക്കി മാർ കുർലോ സഫ്രഗൻ മെത്രാപ്പോലിത്തയുടെ ആശീർവാദത്തോടെ ആരംഭം കുറിച്ച നവദിശയുടെ ടെലി കൌൺസിലിംഗ് പ്രോഗ്രാം നാട്ടിലും വിദേശത്തുമുള്ള ഒട്ടേറെ ആളുകൾക്ക് ആശ്വാസമാകുന്നു. കൌൺസിലിംഗിൽ പരിശീലനം നേടിയവരും പരിചയസമ്പന്നരുമായ 15 പേർ അടങ്ങുന്ന ടീം സൗജന്യ സേവനമൊരുക്കി പ്രവർത്തനത്തിന്റെ ഭാഗമാകുന്നു. ടോൾ ഫ്രീ നമ്പറായ
8444739 ടെലി കൗൺസിലിംഗിനായി സജ്ജമാക്കിയിട്ടുണ്ട്. വിളിക്കുന്നവരുടെ വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കും. കൂടാതെ ഫാമിലി കൗൺസിലിംഗ്, പോസ്റ്റ് മാരിറ്റൽ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ്, വയോജനങ്ങൾ, യുവജനങ്ങൾ, കുട്ടികൾ എന്നിവർക്കായി പ്രത്യേകം കൗൺസിലിംഗും നടത്തിവരുന്നതായി നവദിശ കൺവീനർ റെവറൻഡ് സാം കെ മാത്യു പറഞ്ഞു. ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 6 വാഷി സെന്റ് പോൾസ് മാത്തോമ പള്ളിയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ ഡോക്ടർ യുയാക്കി മാർക്കുർലോ സഫ്രഗൻ മെത്രാപോലിത്ത അധ്യക്ഷനായിരിക്കും. പ്രമുഖ മോട്ടിവേഷണൽ സ്പീക്കറും ചലച്ചിത്ര താരവുമായ ജെന്നിഫർ വിങ്കറ്റ് മുഖ്യാതിഥിയാകും. മലങ്കര മാർത്തോമ സഭയുടെ സഫ്രഗൻ മെത്രാപോലിത്തയായി നിയോഗിതനായ ശേഷം ആദ്യമായി ഡാളസിലെത്തിയ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് സഫ്രഗൻ മെത്രാപോലിത്തയെ ഡാളസിലെ കേരള എക്യൂമിനിക്കൽ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് ആദരിച്ചു. പ്ലാനോ സെഹിയോൻ മാർത്തോമ ദേവാലയത്തിൽ എക്യൂമിനിക്കൽ ആരാധനയോടുകൂടി സമ്മേളനം ആരംഭിച്ചു. ഫെലോഷിപ്പ് പ്രസിഡന്റ് റെവറൻഡ് ഷൈജു സി ജോയ് അധ്യക്ഷനായിരുന്നു. ഇടവക വികാരി റെവറൻഡ് ബോബി ജോൺ, വെരി റെവറൻഡ് രാജു ഡാനിയൽ കോർ എപ്പിസ്കോപ്പ, സണ്ണിവേൽ സിറ്റി മേയർ സജി ജോർജ്, കോപ്പൽ സിറ്റി പ്രോട്ടം മേയർ ബിജു മാത്യു, ഷാജി എസ് രാമപുരം തുടങ്ങിയവർ സംസാരിച്ചു. ചേർക്കള മാർത്തോമ കോളേജ് ഫോർ ദി ഹിയറിംഗ് ആൻഡ് ഇംപേർഡിന്റെ ദശവത്സര ആഘോഷങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്തെ 4 ബധിര കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ സംഗമം സംഘടിപ്പിച്ചു. 70 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സി എച്ച് കുഞ്ഞമ്പു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. കോളേജ് അഡ്മിനിസ്ട്രേറ്റർ റെവറൻഡ് മാത്യു ബാബു അധ്യക്ഷനായിരുന്നു. സമാപന സമ്മേളനത്തിൽ എൻ.എ. നെല്ലിക്കുന്ന് എംഎൽഎ മുഖ്യാതിഥിയായിരുന്നു. വർദ്ധിച്ചു വരുന്ന ലഹരി ഉപഭോഗത്തിനെതിരെ ഉണരുക മനുജരെ എന്ന മ്യൂസിക്കൽ ആൽബം ഒരുക്കി വിദ്യാർത്ഥികൾ നാടിന് അഭിമാനമായി. തിരുവനന്തപുരം കൊല്ലം ഭദ്രാസനത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വർക്കല സെൻട്രൽ സ്കൂൾ വിദ്യാർത്ഥികളാണ് ആൽബത്തിന്റെ അണിയറ പ്രവർത്തകർ. സ്കൂളിലൊരുക്കിയ ലഹരി വിരുദ്ധ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത മുൻ DGP ഋഷിരാജ് സിംഗ് ആൽബം പ്രകാശനം ചെയ്തു. സ്കൂളിലെ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനവും ഹെഡ് ബോയ് ഹെഡ് ഗേൾ ബാഡ്ജ് വിതരണവും അദ്ദേഹം നിർവഹിച്ചു. ഭദ്രാസന ട്രഷറർ ജോൺസൺ ഏബ്രഹാം, സ്കൂൾ സെക്രട്ടറി ജോർജ് എം തോമസ്, പ്രിൻസിപ്പാൾ റെവറൻഡ് ജിജോ പി സണ്ണി, വൈസ് പ്രിൻസിപ്പൽ ജോൺ ജോർജ് എന്നിവർ സംസാരിച്ചു. ഇനി നോക്കാം മാർത്തോമ വിഷൻ സ്പെഷ്യൽ. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന യുവജന സഖ്യമായി നടത്തുന്ന സ്നേഹാമൃതം ശ്രദ്ധേയമാണ്. പ്രഭാത ഭക്ഷണ പൊതിയുമായി യുവജന സഖ്യാംഗങ്ങൾ എത്തുന്നു എന്നത് അഭിനന്ദനീയമാണ്. കൊട്ടാരക്കരയുടെ മനസ്സ് കീഴടക്കുന്ന യുവജനങ്ങൾക്കാകട്ടെ ഇന്നത്തെ ലൈക്കും ഷെയറും. വിശന്നിരിക്കുന്നവർക്ക് ആഹാരം നൽകുന്നതിനപ്പുറം പുണ്യപ്രവർത്തികളൊന്നുമില്ല. ഒരു ദിവസം മാത്രമല്ല, 365 ദിവസങ്ങളായി പ്രഭാത ഭക്ഷണവുമായി ഇവർ വിശന്നിരിക്കുന്ന രോഗികളുടെ മുന്നിലേക്ക് എത്തുന്നു. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസന യുവജന സഖ്യത്തിന്റെ സ്നേഹാമൃതം പദ്ധതിയിലൂടെ ക്രിസ്തു സ്നേഹത്തിന്റെ ഉത്തമ സാക്ഷികളായി മാറുകയാണ് ഇവർ. ഞായർ ഒഴികെ ദിവസവും രാവിലെ 6 പ്രഭാത ഭക്ഷണവുമായി ഇവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാകും. 150 രോഗികൾക്കാണ് ഇവിടെ ഭക്ഷണം നൽകുക. കൊട്ടാരക്കര ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലായി തെരുവിൽ അന്തിയുറങ്ങുന്ന 40 ആളുകളുടെ മുന്നിലും ഭക്ഷണ പൊതികളെത്തും. ദൈവത്തിന് നന്ദി പറഞ്ഞ് ഭക്ഷണം ഏറ്റുവാങ്ങി മടങ്ങുന്ന കാഴ്ച ആരുടെയും കണ്ണു നനയിക്കും. ശനിയാഴ്ച ദിവസങ്ങളിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയുടെ കവാടം കടന്നും സഖ്യത്തിന്റെ പ്രഭാത ഭക്ഷണം എത്തും. 150 രോഗികൾക്ക് ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട്. 2014 April 21 ആരംഭിച്ച സ്നേഹാമൃതം പദ്ധതി അടുത്ത വർഷം ഏപ്രിൽ ആകുമ്പോൾ 10 പൂർത്തിയാകും. ഭദ്രാസന അധ്യക്ഷനായിരുന്ന ഡോക്ടർ യുയാക്കി മാർക്കൂർലോ സഫ്രഗൻ മെത്രാപോലിത്തയുടെ പട്ടത്വ രജത ജൂബിലിയോടനുബന്ധിച്ച് ഭദ്രാസന യുവജന സഖ്യം ആരംഭിച്ചതാണ് കരുതൽ പദ്ധതിയായ സ്നേഹാമൃതം. ദിവസവും രാവിലെ 3 കൊട്ടാരക്കര എപ്പിസ്കോപ്പൽ ജൂബിലി മന്ദിരത്തിന്റെ അടുക്കള ഉണരും. പാകം ചെയ്തു വെക്കുന്ന ആഹാരം വിവിധ ഇടവകകളിൽ നിന്ന് വരുന്ന യുവജനങ്ങൾ പാക്ക് ചെയ്ത് വാഹനത്തിലാക്കും.
ദോഹ ഇമ്മാനുവൽ മാർത്തോമ ഇടവക നൽകിയ ഒമ്നി വാനിലാണ് യാത്ര. 3000 ദിവസങ്ങൾ പൂർത്തിയായപ്പോൾ യുവജനങ്ങളുടെ നന്മ മനസ്സിന് അനുമോദനവുമായി നാട് ഒരുമിച്ചുകൂടി ആഹ്ലാദം പങ്കിട്ടു. NSS താലൂക്ക് യൂണിയൻ നൽകിയ 100,000 രൂപയും മാരാമൺ മഹായോഗത്തിൽ മെത്രാപ്പോലിത്ത ചൊരിഞ്ഞ പ്രശംസയും പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതായി. ഭദ്രാസന അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് അഫ്രിക്കൻ മെത്രാപ്പോലിത്തയുടെ കരുതലിൽ മുന്നോട്ടു പോകുന്ന പദ്ധതിക്ക് സഖ്യം ഭാരവാഹികളായ വൈസ് പ്രസിഡന്റ് റെവറന്റ് ജിനി ഫിലിപ്പ് ജോർജ്, സെക്രട്ടറി ആശിഷ് തോമസ്, കൺവീനർ KK കുരുവിള തുടങ്ങിയവർ ഇപ്പോൾ നേതൃത്വം നൽകുന്നു. കൂടുതൽ സഭാവിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം മാർത്തോമാ വിഷനിലൂടെ. ശാലോ.